Hi friends, assalamu alaikum. Welcome back to my channel. We have a cup of pudding in a recipe. We have a seed title or item. We have the ingredients in the can. We have a liter of pala and we have a gram of china grass. We have a pudding set. We have a cup of sugar. We have a cup of pala. Our main ingredient is a cup. That is great. We have a milk made of 4 tablespoons. We have a condensed milk homemade. ഉള്ളതുകൊണ്ട് എടുത്തതാണ് അപ്പോൾ നമുക്ക് ഷുഗർ ഒഴിവാക്കിയിട്ട് മിൽക്ക് മേഡ് തന്നെ ചേർക്കാനെങ്കിൽ അത് അതിലും നല്ലതാണ് ട്ടോ പുഡിംഗ് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് ആദ്യം ഒന്ന് ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്തു വെക്കാം അതിന്റെ മുകളിൽ വെള്ള ആവുന്ന രൂപത്തിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മുറിച്ചിട്ട് അതിന്റെ മേലിൽ വെള്ള ആക്കിയിട്ട് ഒന്ന് സോക്ക് ചെയ്തു വെക്കാം ഒരു അര മണിക്കൂറെങ്കിലും അത് സോക്ക് ചെയ്തു വെക്കണം ട്ടോ അപ്പോഴേക്ക് നമുക്ക് ഇനി കപ്പയൊന്ന് വേവിച്ചെടുക്കണം ആദ്യം തന്നെ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിൽ അധികം വെള്ളമൊഴിച്ചാലും കുഴപ്പമില്ല വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക നമുക്ക് ആ വെള്ളം കൂറ്റി കളയാനുള്ളതാണ് അപ്പം വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് പിന്നെ കപ്പ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വെന്ത് കിട്ടാൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ നമുക്കിത് ഒരു കുഴഞ്ഞ പരുവത്തിലാണ് നമുക്കിത് വെന്ത് കിട്ടണേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ദേ ഏകദേശം ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ശരിക്ക് ഇളക്കിയിട്ട് അതിൽ നിന്ന് അതിൻ്റെ കട്ടും കാര്യങ്ങളൊക്കെ കളഞ്ഞെടുക്കണം അപ്പോൾ നമുക്കിങ്ങനെ കുഴഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അത് പോവാൻ പ്രയാസമായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് പച്ചവെള്ളം അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് അപ്പോൾ ആ കൊഴുപ്പ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടു കേട്ടോ ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അതൊന്ന് കളഞ്ഞെടുക്കുക കേട്ടോ ഊറ്റിയെടുക്കാം അപ്പോൾ അങ്ങനെ തന്നെ ഈ സ്റ്റൈനറിൽ വെച്ചിട്ട് തന്നെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്താൽ അത് നമുക്ക് അതിൽ ആ ഒഴിച്ച വെള്ളമൊക്കെ ഇറങ്ങി പോയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അത് ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടും പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇതേതിപ്പം റെഡി ആയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതേ ഒരേ സമയം തന്നെ നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനും പാൽ തിളപ്പിക്കാനുമായിട്ട് സ്റ്റൗവിലോട്ട് വെക്കണം കേട്ടോ കാരണം ഇത് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പാലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പാലും ചൈന ഗ്രാസും ഒരേ ടെമ്പറേച്ചറിലായിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സെയിം ടൈം അത് വെക്കണമെന്ന് പറയണത് പിന്നെ നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതേസമയം തന്നെ പാലൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ പാലിലോട്ട് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയതാണ് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഷുഗർ ബാക്കി എടുത്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പാലിൻ്റെ ടേസ്റ്റാണ് ഇതിൽ മെയിനായിട്ട് പാലിൻ്റെ ഒരു ടേസ്റ്റ് ഇതിൽ വരും ഈ പുഡിങ്ങിൽ അപ്പം പാലിൻ്റെ ടേസ്റ്റ് അത്രയും ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു 1/2 ടേബിൾ സ്പൂണോളം വാനില എസൻസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ആ ഒരു വല്ലാണ്ട് പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് പോയി കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അത് സ്കിപ്പ് ചെയ്തേക്കണം ഞാൻ ഈ ഒരു ഇതിൽ തന്നെയാണ് ചെയ്യണത് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കപ്പ പാലിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കട്ടയൊന്നും കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അപ്പോൾ ഇതോടെ ഏകദേശം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് പാൽ തിളച്ചും വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി രണ്ടും ഒരേ ചൂടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് പതിയെ ചൈന ഗ്രാസ് ഒന്ന് പാലിലോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി വരുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് ഇത് കുറുകിയിട്ടുണ്ടാവും അപ്പോൾ ഏകദേശം ഇത് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സെറ്റ് ആവാനുള്ള ഇതായി അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു പുഡിംഗ് ട്രേയിലോട്ട് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി അധിക സമയമൊന്നും നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇനി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് ട്രേയിലോട്ട് മാറ്റാം അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇത് ഏകദേശം ചൂടാറി ഫ്രിഡ്ജിൽ വെക്കാനുള്ള സമയമാകുമ്പോഴത്തേക്കും തന്നെ നമുക്കതിൽ എന്തെങ്കിലും ഗാർണിഷ് ചെയ്യണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഡേറ്റ്സും പിന്നെ നമ്മുടെ കടല മിഠായി ഉണ്ടല്ലോ കപ്പലണ്ടി മിഠായി അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ കപ്പലണ്ടി മിഠായി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കഴിക്കുമ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പുഡിങ്ങിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് ഇത് കഴിക്കുമ്പോൾ ശരിക്കും നമുക്ക് കപ്പയാണെന്ന് അറിയേയില്ല ഇതിൻ്റെ ഉള്ളിൽ ആ കപ്പയുടെ കഷ്ണങ്ങൾ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോഴത്തേക്കും നട്ട്സ് കഴിക്കുന്ന ഒരു ഫീലാണ് ഒരു പ്രത്യേക ഫീലാണ് എല്ലാവരും ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരിക്കൽ കൂടി പറയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്